ഇന്നലെ ഇയാള് കാരണം എനിക്ക് വന്ന നല്ലൊരു വിവാഹാലോചനയെ മുടങ്ങിയത്. കല്യാണം മുടങ്ങിയോ? ആ അതെ, ആലോചന നടക്കുന്ന സമയത്താ പോലീസ് വന്നത്. അതോടെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ വേണ്ടാന്നും പറഞ്ഞ് ചെറുക്കനും കൂട്ടരും ഇറങ്ങിപ്പോയി. മാനം പോയൊരു പെണ്ണായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതും. അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി, അതിന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അത് നാട്ടുകാർക്കറിയില്ലല്ലോ. അറിയും, അറിയിക്കും. കുട്ടി മദർ തെരേസയെ പോലെ പരിശുദ്ധയാണെന്ന് ഞാൻ തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? എങ്ങനെന്ന് വെച്ചപ്പോ എങ്ങനെയാ? ഇനി എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും, വരാതെ എവിടെ പോവാനാ? പ്രതീക്ഷ കൈവിടല്ലേ കുട്ടി. അങ്ങനെ എല്ലാരും എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾക്കേ പറ്റൂ. ആരാണയാ? എന്നോട് പറയൂ. ഇനി ആരായാലും ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ട് കുട്ടിയുടെ കല്യാണം നടത്തിട്ട് അടങ്ങുള്ളൂ. പറയൂ. ഏയ്, അതൊന്നും ശരിയാവില്ല കുട്ടി. കുട്ടിക്കിനെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്മാറുള്ളൂ. കുട്ടി ധൈര്യമായിട്ടാ പേര് പറയണം. പറയട്ടെ. നാണിക്കണ്ട്, പറയൂ. സില്ലി കേളാണേ. മാധവൻ. ഹൈ, എന്റെ പോലത്തെ നല്ല പേരാണല്ലോ. അതെ, മാധവൻ മഹാദേവൻ. മാധവൻ മഹാദേവൻ ഞാനല്ലേ. പിന്നല്ലാതെ നമുക്കൊരു കാപ്പിച്ചിനോ ആയാലോ? കാപ്പിച്ചിനോ എന്തത്? ഹോട്ടലിലേക്ക് പോവാം. ഇതാണല്ലേ കാപ്പിച്ചിനോ? പിന്നെ എന്താണെന്ന് കരുതി? ഞാൻ വിചാരിച്ചു കാപ്പിയും ചീനക്കിഴങ്ങും കൊണ്ടുള്ള എന്തെങ്കിലും സാധനം. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊന്നുമില്ല. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ നിഷ്കളങ്കതയുണ്ടല്ലോ. തനി നാട്ടിൻപുറത്തുകാരന്റെ കളങ്കമില്ലാത്ത ഈ ചമ്മല്.